ഏതൊരു കലാപവും ബാക്കി വെക്കുന്ന വേദനാജനകമായ കാഴ്ചകളാണ് മണിപ്പൂരിൽ നിന്നും കാണാൻ കഴിയുന്നത്. സംഘർഷം ഒഴിയുന്നില്ല മണിപ്പൂരിൽ. ബിഷ്ണുപൂരിലുണ്ടായ വെടിവെപ്പിൽ ഇന്ന് 3 പേർ കൂടി കൊല്ലപ്പെട്ടു. മണിപ്പൂരിലെ സംഘർഷഭൂമിയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് 24ന്റെ വാർത്താ സംഘം. കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം സൂക്ഷിച്ച ചുരാചന്ദ്പൂരിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഹൃദയഭേദകമായ മണിപ്പൂർ കലാപത്തിന്റെ ദൃശ്യങ്ങളിൽ കൂടുതൽ ഗാഢത്തിൽ നമുക്ക് അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ അത് ചുരാചന്ദ്പൂർ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അറിയാനായി സാധിക്കുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്ത ചുരാചന്ദ്പൂർ മെഡിക്കൽ കോളേജാണ്. ചുരാചന്ദ്പൂരിലെ വിദ്യാഭ്യാസത്തിന് വലിയ മേൽക്കൈ ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ അമിത്ഷാ ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജിൻ്റെ ബോർഡുകളെല്ലാം ഇപ്പോൾ അത് തകർക്കപ്പെട്ട രീതിയിലാണ് ഉള്ളത്. എന്തിനേറെ ഈ മെഡിക്കൽ കോളേജ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഈ മെഡിക്കൽ കോളേജ് ഇന്ന് ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മരണമടഞ്ഞവരുടെ കൊല്ലപ്പെട്ടവരുടെ എല്ലാം ഭൗതിക ശരീരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഒരു ഇടമായിട്ട് മാറിയിരിക്കുകയാണ് ഈ മെഡിക്കൽ കോളേജ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ചുരാചന്ദ്പൂർ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയുള്ള ദൃശ്യങ്ങൾ അത് വ്യക്തമാക്കി തരികയും ചെയ്യും. ഇത് ഡെമോൺസ്ട്രേഷൻ റൂം ചുരാചന്ദ്പൂർ മെഡിക്കൽ കോളേജിൻ്റെത്. നിങ്ങൾക്ക് ഉള്ളിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും, ഏതാണ്ട് 1, 2, 3, 4, 5, 15 ഭൗതിക ശരീരങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ ഒരൊറ്റ മുറിയിൽ മാത്രം കഴിയുന്ന ആ വിധത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇവരെല്ലാം ഈ കലാപവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടവരാണ്. ഈ കൊല്ലപ്പെട്ടവരുടെ ഭൗതിക ശരീരങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് കൈമാറാനോ മറ്റേതെങ്കിലും നടപടികൾ പൂർത്തിയാക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതുപോലെ ഓരോ റൂമുകളിലും, ഈ മെഡിക്കൽ കോളേജിൻ്റെ ഓരോ റൂമുകളിലും ഇങ്ങനെ ഭൗതിക ശരീരങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കാഴ്ച കാണാം. ഇത് റൂം നമ്പർ 13, കോൾഡ് സ്റ്റോറേജ് റൂം. നമുക്ക് കാണാം 6 ബോഡികൾ ഇതിൻ്റെ ഭാഗമായി മരണപ്പെട്ടവരുടെ കൊല്ലപ്പെട്ടവരുടെ 6 ശരീരങ്ങളാണ് ഇവിടെ സൂക്ഷിച്ച് വച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ബിൽഡിങ്ങിൽ തന്നെ, ഈ മെഡിക്കൽ കോളേജിൽ തന്നെ ഏതാണ്ട് നിരവധിയായിട്ടുള്ള ഭൗതിക ശരീരങ്ങൾ ഈ വിധത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ മറ്റ് പല മേഖലകളിലും ഇങ്ങനെ മരണമടഞ്ഞവരുടെ ഭൗതിക ശരീരങ്ങൾ, അവയൊന്നും സംസ്കരിക്കാൻ സമയമായിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളോട് ചോദിക്കുമ്പോൾ, ഈ വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ പറയുന്നത്. കാരണം തങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നാളിൽ മാത്രമേ ഈ വിധത്തിലുള്ള ഒരു അവരുടെ അന്തിമ സംസ്കാര ചടങ്ങുകളിലേക്ക് തങ്ങൾക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഏറെ കുട്ടിഘോഷിച്ച, രാജ്യത്ത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് നമ്മൾ ഈ ചുരാചന്ദ്പൂരിൽ നിന്നും കാണുന്നത്. ചുരാചന്ദ്പൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം ആർ രാധാകൃഷ്ണൻ, 24.